തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച കെ ആർ ഗൗരിയമ്മയുടെ ഭൗതികദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർ ഗൗരിയമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കേരള രാഷ്ട്രീയത്തിന്റെ വിപ്ലവ നായിക കെ ആർ ഗൗരിയമ്മയ്ക്ക് തലസ്ഥാന നഗരി അന്ത്യയാത്ര നൽകി. തിരുവനന്തപുരം അയ്യൻകാളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ തുടങ്ങിയവർ അയ്യങ്കാളി ഹാളിലെത്തി. For very long period of time she was minister, and I am confident that her life story will continue to inspire the younger generation. കേരളത്തിന്റെ വിപ്ലവ നായിക, കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും ആരാധ്യയായ നേതാവ് ഗൗരിയമ്മ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായിരുന്നു. ഈ കേരളത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി അത്യധ്വാനം ചെയ്ത ആ നേതാവിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഈ സന്ദർഭത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കേരളത്തിന്, കേരള രാഷ്ട്രീയത്തിന് കനത്ത നഷ്ടമാണ് ഗൗരിയമ്മയുടെ വേർപാട്. ഗൗരിയമ്മയുടെ വേർപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുഃഖവും അനുശോചനവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. കർശനമായ കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പൊതുദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയത്. പരമാവധി 300 പേർക്ക് പങ്കെടുക്കാൻ സർക്കാർ പ്രത്യേക അനുമതി നൽകി. പോലീസിന്റെ ഇ പാസ്വേഡ് കൂടി പൊതുജനങ്ങൾക്കും അയ്യങ്കാളി ഹാളിലെത്തി ഗൗരിയമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസരമൊരുക്കിയിരുന്നു. ജനം, തിരുവനന്തപുരം.